ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഞാൻ ഇന്ന് സേമിയ ഫ്രൂട്ട് കസ്റ്റഡിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കസ്റ്റർഡ് ഡ്രിങ്ക് ആണ്. അപ്പൊ സേമിയ ഫ്രൂട്ട് കസ്റ്റഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കുന്നതിന് മുൻപേ, എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇനി നമുക്ക് സേമിയ ഫ്രൂട്ട് കസ്റ്റഡ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പൊ അതിനായിട്ട് ഞാനിപ്പോ കുറച്ച് നട്ട്സുകൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ആൽമണ്ട്സ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതൊന്ന് പൊടിച്ചെടുക്കട്ടെ. ഇപ്പൊ ഇതാ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പൗഡറായിട്ട് പൊടിച്ചെടുക്കണം നിർബന്ധമൊന്നുമില്ല. ഇതിനെ അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. കസ്റ്റർഡ് പൗഡർ ഒന്ന് കലക്കി വെക്കണം. അപ്പൊ അതിനായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കസ്റ്റർഡ് പൗഡറിന്റെ ഫ്ലേവർ നിങ്ങൾക്ക് വേണമെങ്കിൽ വാനിലയുടെയോ അതല്ലെങ്കിൽ സ്ട്രോബെറിയോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി കസ്റ്റർഡ് പൗഡർ ഒന്ന് പാലിലൊന്ന് നമുക്ക് കലക്കി വെക്കാം. പാലിന്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല, കുറച്ച് പാലെടുത്ത് ഒന്ന് കലക്കി വെക്കാം. എന്നിട്ട് കട്ട് കെട്ടാതെ ഒന്ന് കലക്കി വെക്കാം. ചൂടായ പാലിൽ കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ വല്ലാണ്ട് അങ്ങ് കട്ട കെട്ടിപ്പോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ കസ്റ്റർഡ് കലക്കിയെടുക്കുന്നത് കട്ട കെട്ടാതെ ഇപ്പോൾ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതും അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇപ്പൊ ഞാനൊരു കടായിലോട്ട് കുറച്ച് കൈതച്ചക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ ഒരു ചെറിയ ഒരു കൈതച്ചക്കയുടെ ഒരു പകുതി ഭാഗമാണ് എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചത്. നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യാൻ നോക്കാം. എന്നിട്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇനി പൈനാപ്പിളില് പഞ്ചസാര പിടിച്ച് നല്ലൊരു ഫ്ലേവർ വരും. അപ്പൊ ആ ടൈമിന് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പൊ ഇതിൽ നിന്നൊന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് വറ്റി വരണം. ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതൊന്ന് കുക്കായി വരുന്നവരെ നമുക്കൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കുക്കായി വരേ വേണ്ടു, കുറെ ടൈമൊന്നും ആവത്തില്ല. ഇപ്പൊ ഇതാ പൈനാപ്പിള് നന്നായിട്ട് വെന്ത് അതിലുള്ള പഞ്ചസാര സിറപ്പൊക്കെ അതിലൊക്കെ പിടിച്ച്. പഞ്ചസാര സിറപ്പ് ഉള്ളതല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കൂട്ടിയിടാതെ ഒന്നിങ്ങനെ നിരത്തി വെച്ചു കൊടുക്കാൻ നോക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. കസ്റ്റർഡ് സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഈ പഞ്ചസാര ഈ പാലിലൊന്ന് മെൽട്ടായി കിട്ടണം. അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ പാലൊന്ന് ചൂടായി വന്നോട്ടെ. ഒന്ന് ചൂടായി വന്നതിന് ശേഷം തിളക്കണമെന്നില്ല, ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കസ്റ്റർഡ് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ പാലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ കലക്കി വെച്ച കസ്റ്റർഡ് ഇല്ലേ, കസ്റ്റർഡ് മിൽക്കും അതും കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ അടിയിലേക്ക് പോയി നിന്നിട്ടുണ്ടാവും അതിന്റെ കസ്റ്റർഡിന്റെ ആ പൗഡർ. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കസ്റ്റർഡിന്റെ റോ ടേസ്റ്റ് മാറുന്നവരെ നമുക്കൊന്ന് കൈവക്കാതെ ഇളക്കി കൊടുക്കാം. കാരണം പെട്ടെന്ന് തന്നെ ഇത് അടിക്ക് പിടിച്ചു പോകാൻ വഴിയുണ്ട്. അപ്പം ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവക്കാതെ ഇളക്കിയാലും മതി. പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് നേരത്തെ മാറ്റിവെച്ച കാഷ്യൂ നട്ട്സും ബദവും ഇല്ലേ, പൊടിച്ചു മാറ്റി വെച്ചത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ അത് നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോ ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇതേ കണക്ക് ഇങ്ങനെ ചെയ്തെടുത്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഡ്രിങ്ക് കേട്ടോ. പെട്ടെന്ന് തന്നെ ഈ കസ്റ്റർഡ് തയ്യാറാക്കി വെച്ചാൽ മതി. ഇനി നമുക്ക് ഈ പൊടികളൊക്കെ ഇതിലൊന്ന് മിക്സായിട്ട് ഒന്ന് കുറുകി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇതിങ്ങനെ കട്ട കെട്ടിയതുപോലെ ഇല്ലേ, അതൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കണം. കസ്റ്റർഡ് കലക്കിയെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഈ പൗഡർ കലക്കിയെടുക്കാൻ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കലക്കിയെടുക്കാം കേട്ടോ. ഇപ്പം പാലിലെ ഈ നട്ട്സൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അതിൻ്റെ കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കണം. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നട്ട്സിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽപ്പൊടിയോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൽ നിന്ന് ഞാൻ കുറച്ച് പാല് ഒരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതിൽ ഓപ്ഷനിലാണേ. ഇനി ഞാൻ ഈ പാലിലോട്ട് ഹെർഷീസിന്റെ സ്ട്രോബെറി സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സ്ട്രോബെറി ഫ്ലേവറാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് കളറൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കണം, നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഈ സിറപ്പിന്റെ കണക്കും ഞാൻ പറയുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സ്ട്രോബെറി സിറപ്പ് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ രണ്ടും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പം കുറച്ചുകൂടെ ഒരു വാട്ടർ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് വറ്റിയിട്ട് കുറച്ചുകൂടെ ഒന്ന് കുറുകി വരട്ടെ. ഇപ്പം ഇതാ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ സ്ട്രോബെറി സിറപ്പ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി.
ഇപ്പൊ കസ്റ്റഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കസ്റ്റഡും പാലൊക്കെ മിക്സായി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതിൽ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഒന്ന് തണുത്ത് വരുമ്പോഴേക്ക് കുറച്ചുകൂടെ ഒന്ന് ഇരുന്നൊന്ന് കുറുകും. അപ്പൊ ഇനി ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച പൈനാപ്പിള് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. വെന്ത് വന്നപ്പോ ഇതിന്റെ ക്വാണ്ടിറ്റി കണ്ടോ, ഒന്ന് കുറഞ്ഞില്ലേ? അതുകൊണ്ടാണ് ഞാൻ ചെറിയ കൈതച്ചക്കയുടെ ഒരു ഹാഫ് എടുത്തത് കേട്ടോ. അപ്പൊ ഇതിലോട്ട് ഞാൻ കുറച്ച് സീഡ്ലെസ് മുന്തിരിങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചിലതൊക്കെ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്, ചിലതൊക്കെ കട്ട് ചെയ്യാതെയാണ് ഇട്ട് കൊടുത്തത്. അത് ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാതെ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം, കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് വാട്ടർ മെലൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് സേമിയ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ സേമിയ ഞാൻ നേരത്തെ വേവിച്ച് വെച്ചതായിരുന്നു, അപ്പൊ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ അതൊക്കെ എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് പിസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് കാഷ്യൂ നട്ട്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ബദം കൂടെ കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ പൊടിച്ച് ചേർത്തതല്ലേ. അപ്പൊ ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് ഡേറ്റ്സ് കൂടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം വേണോ ഫ്രൂട്ട്സും സേമിയൊക്കെ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കസ്റ്റർഡ് ഒന്ന് ചേർത്ത് കൊടുക്കാം. കസ്റ്റർഡ് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഇനി അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കസ്റ്റർഡ് ചേർത്തതിന് ശേഷം വേണമെങ്കിൽ ഇതിലേക്ക് മിൽക്ക് മെയ്ഡോ അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ പഞ്ചസാരയോ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. നേരത്തെ മാറ്റി വെച്ച കസ്റ്റർഡ് കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങിയേ. നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഇപ്പൊ ഞാൻ ഇതിലോട്ടൊരു രണ്ട് ആപ്പിള് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കസ്റ്റർഡ് ചേർത്തതിന് ശേഷം ഇട്ട് കൊടുത്തത് എന്താന്ന് വെച്ചാല് അത് കളറ് മാറിപ്പോകേണ്ടത്, ആപ്പിളിന്റെ കളറ് മാറിപ്പോകേണ്ടത്, കട്ട് ചെയ്ത് വെച്ചേക്കുമ്പോൾ കളറ് മാറിപ്പോല. അപ്പൊ അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർത്ത് കൊടുത്തത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളിപ്പോ കുടിക്കാൻ പോകുന്ന സമയത്ത് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പൊ ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കസ്റ്റർഡ് ഞാൻ പാലിൽ ചെയ്തെടുത്തില്ല, അതുപോലെ ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചാൽ പെട്ടെന്നൊരു വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്കത് എടുത്ത് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇനി ഞാനിതൊരു സെർവിംഗ് ഗ്ലാസ്സിലോട്ട് മാറ്റട്ടെ. ഫ്രണ്ട്സ്, സേമിയ ഫ്രൂട്ട് കസ്റ്റർഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.